നവരാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട്ടെ അഗ്രഹാരങ്ങൾ. ബൊമ്മക്കൊലവും മധുരവുമെല്ലാം ഒരുക്കി ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട്ടെ പല വീടുകളിലെയും നവരാത്രി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങൾ ഇങ്ങനെയാണ്. ദേവീദേവന്മാരുടെ രൂപങ്ങൾ അലങ്കരിച്ച ബൊമ്മക്കുലി ഒരുക്കി അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടികൾ, ശേഷം ദക്ഷിണയും മധുരവും നൽകുന്ന കുടുംബാംഗങ്ങൾ. 9 ദിവസം ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാകും. ദേവീദേവന്മാരെ കുറിച്ച് പാട്ടുപാടാതെ ഒരു ചടങ്ങാണ്, ഒരു ഐതിഹ്യം കൂടിയാണ് അത്. എല്ലാ കുട്ടികളായാലും മുതിർന്നവരായും വന്നൊരു പാട്ടുപാടി അവർക്കും ഒരു തൃപ്തിയാണ്, ഇരുന്ന് വീട്ടുകാർക്കും ഒരു തൃപ്തിയാണ്. കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്ന് നവരാത്രി ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. വിശ്വാസത്തിനൊപ്പം ഒത്തുകൂടലിനുള്ള ഒരവസരം കൂടിയായാണ് കുടുംബാംഗങ്ങൾ കാണുന്നത്. ഇപ്പോഴൊക്കെ ആ ഒരു ആചാരങ്ങളൊക്കെ നമുക്ക് വിട്ടുപോയി. മുമ്പൊക്കെ ആകുമ്പോൾ നമ്മളൊരു 5 മണിയാകുമ്പോൾ ഇറങ്ങും, എല്ലാവരുടെ വീട്ടിലേക്കും പോയി ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച്. അതൊക്കെ ഒരു നല്ലൊരു ഗോൾഡൻ മെമ്മറീസാണ്. വർഷങ്ങളായി സൂക്ഷിക്കുന്ന രൂപങ്ങളാണ് ബൊമ്മക്കുലി ഒരുക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും അധികമായി ഓരോ രൂപങ്ങൾ കൂടി ചേർക്കും. ദേവീ രൂപങ്ങൾക്ക് പുറമെ ശ്രീകൃഷ്ണൻ, ഗണപതി, മുരുകൻ തുടങ്ങി മറ്റു ദേവരൂപങ്ങൾക്കും ബൊമ്മക്കുലുത്തട്ടിൽ സ്ഥാനമുണ്ട്. വിജയദശമി നാളിലാണ് നവരാത്രി ആഘോഷങ്ങൾ അവസാനിക്കുക. പാലക്കാട് നിന്നും ഷിജു അലക്സിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.